Shri Krishna Chaitanya Prabhu Daya karo more Shri Krishna Chaitanya Prabhu Daya karo more Tama bina Krishna, 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 Krishna,
Krishna Hare Hare, Hare Rama Hare Rama, Hare Rama.
Ram Ram Hare Hare. Hare Krishna. Jai Jai Sri Chaitanya Jai Nityananda. Jai Advaita Chandra Jai Adhura Bhatta Vrinda. Jai Jai Sri Chaitanya Jai Nityananda. Jaya Advaita Chandra Jaya Adhura Bhatta Vrinda. Mahaprabhu ki. Hare Krishna. Inne ivide padivayi nadakkunna nyayaazhcha paripadiyalla. Kazhinja moonu divasamayittu Chaitanya Charitamritam ennu parayunna granthathinte oru prabhashana parambarayanu kazhinja moonu divasamayittu ivide nadannathu. അതിൻ്റെ അവസാനത്തെ ഘട്ടമാണ് ഇവിടെ ഇനി നമ്മൾ അടുത്തത് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടന്നതിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ നിതിൻ പ്രഭുവായിട്ട് ചോദിക്കുക. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു എല്ലാവരെയും അറിയിക്കേണ്ടത്. എത്ര പേർ അറിഞ്ഞില്ല കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളുടെ പരിപാടി നടന്നത്? നാലഞ്ച് പേർ മാത്രമേ അറിയാവൂ. ഓക്കെ, സോ ചൈതന്യ ചരിത്രാനുഭവത്തിൽ അതൊരു 9 വോളിയമുള്ള ഒരു വലിയ ഗ്രന്ഥമാണ്. ആക്ച്വലി ഈ ഒരു ഗ്രന്ഥവും അതിൻ്റെ അകത്തുള്ള സവിശേഷതയെല്ലാം ഉയർന്ന ഭക്തന്മാർക്ക് വേണ്ടിയുള്ളതാണ്. എന്ന് വെച്ചാൽ സാധനയിൽ ഉറച്ച് കഴിഞ്ഞു എന്നിരുന്നാലും ഭക്തിയുടെ ഭാവത്തിൽ എത്താൻ എന്തൊക്കെയോ തടസ്സങ്ങൾ അനുഭവിക്കുന്നു. പ്രഭുപാദ ഒരിക്കലും പറഞ്ഞു, ഡിവോഷണൽ ലൈഫിൽ ഭഗവത്ഗീത, പിന്നെ അതിനേക്കാളും ഉയർന്ന ജ്ഞാനം ശ്രീമദ് ഭാഗവതം, അതിനേക്കാളും ഉയർന്നതാണ് ഏത്? ചൈതന്യ ചരിതാമൃതം. കാരണം ചൈതന്യ ചരിതാമൃതത്തിൽ ഭാഗവതത്തിൽ വായിച്ചതുപോലെ ലീലകളോ വ്യാഖ്യാനമോ തത്വമോ അധികം ഉണ്ടാകത്തില്ല. ഇപ്പൊ ഭാഗവതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണൻ ചെന്ന് കംസനെ കൊന്നു, നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിനെ കൊന്നു, ഇങ്ങനെ എന്തെല്ലാമോ, അല്ലെങ്കിൽ ചില സമയം അമാനുഷ്യമായ ലീലകൾ. ശ്രീകൃഷ്ണ ഭഗവാൻ ഇടത് കൈ ചെറുവരൽ ഗോവർദ്ധന പർവ്വതത്തിനെ ഉയർത്തി പിടിച്ചു. ഇങ്ങനെയൊക്കെയുള്ള പല ഭാഗങ്ങൾ നമുക്ക് വായിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതൊന്നും ഇതിൽ കാണില്ല, ചൈതന്യ ചരിതാമൃതത്തിൽ കാണില്ല. ഇതെല്ലാം ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉള്ളിൽ സംഭവിക്കുന്നതാണ്. ഉള്ളിൽ നമ്മൾ രാക്ഷസന്മാരെ കൊല്ലുകയും ഭക്തിക്ക് വിരുദ്ധമായിട്ടുള്ള ചില കളകളെ പിഴുതെടുക്കുകയും ഇതെല്ലാം ചെയ്യും. സോ മുഴുവൻ ചൈതന്യ ചരിതാമൃതം വായിച്ചാലും നമുക്ക് ശിക്ഷാഷ്ടകത്തിൻ്റെ ഒരു പദ്യത്തിൽ ഈ മുഴുവൻ ഗ്രന്ഥത്തിനെയും നമുക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിക്കും. അത് ഏത് പദ്യമാണ്? മാതാജി വീട്ടിൽ നിന്നേ ചാറുമായിട്ട് വരാ. ഏത് പദ്യമാണ്? ഏത് പദ്യം? ത്രിണാപതി സുനീചേന
തരൂരേവ സഹിഷ്ണുന അമാനീന മാനദേന കീർത്തനീയ സദാഹ. ആധ്യാത്മികമായി നമുക്ക് വിജയിക്കണമെങ്കിലും അല്ല ഭൗമികമായിട്ട് വിജയിക്കണമെങ്കിലും ഞാൻ ആദ്യം എന്നെ ജയിക്കണം. തൃണാദപി സുനീചേന, ഒരു പുൽക്കൊടിയെ പോലെ ഉള്ള എളിമയുണ്ടായിരിക്കണം. എത്ര ആൾക്കാർ പുല്ലുകളെ പുല്ലിനെ ഉപദ്രവിച്ചാലും പിഴുതെടുത്താലും ചവിട്ടി തേച്ചാലും ചെരുപ്പ് തുറച്ചാലും എന്ത് ചെയ്താലും ആ പുല്ല് പ്രതികരിക്കത്തില്ല. തരൂർ ഏവ സഹിഷ്ണുന, സഹിക്കാനുള്ള, കാരണം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇതിനെക്കുറിച്ചേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഡിവോട്ടി ചോദിക്കുക, എൻ്റെ അടുത്ത് മിഞ്ഞാന്ന് ഒരു ഡിവോട്ടി പറഞ്ഞു, പ്രഭു പറഞ്ഞതുപോലെയെല്ലാം ഞാൻ ഓഫീസിൽ സഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നെ അവർ മാക്സിമം ഉപയോഗിക്കും. ഇതെല്ലാം എക്സ്റ്റേണലി ഉള്ള തോട്ട് പ്രോസസ്സാണ്. ഒരു ജീവാത്മ ശരിക്കും എളിമയും സഹിക്കാനുള്ള ശക്തിയും ഉണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിലുള്ള പരമാത്മാവിന് അത് മനസ്സിലാകും. ആ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ വരുന്ന ആ ജീവാത്മാവിന്റെ ഹൃദയത്തിലും ആരുണ്ട്? പരമാത്മാവ്. ഇങ്ങനെ സാധാരണഗതിയിൽ നോക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുള്ളൂ. ഏതൊരു വ്യക്തി സഹിക്കാൻ പഠിക്കുന്നോ, ഏതൊരു വ്യക്തി എളിമത്വം പഠിക്കുന്നോ, അവന് ഭൗതിക ലോകത്തിലും ദോഷമുണ്ടാവില്ല, തോൽവി നാശമുണ്ടാവില്ല, ആധ്യാത്മികതയിലും എന്തുണ്ടാവില്ല, നാശമുണ്ടാവില്ല. സഹിക്കണം, റൈറ്റ്? അപ്പോ ഒരു ബ്യൂട്ടിഫുൾ ലൈൻ ഭാഗവതത്തിലുമുണ്ട്, ചൈതന്യ ചരിതാമൃതത്തിലുമുണ്ട്. ഇതെല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഈ തോട്ട് പ്രോസസ്, ചിന്തിക്കാനുള്ള രീതിയെല്ലാം നമുക്ക് പ്രശ്നം വരുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ലേ. സഹിക്കണം, എങ്ങനെ ഇവരെ അഡ്ജസ്റ്റ് ചെയ്യുക, എങ്ങനെ വിട്ടുകൊടുക്കുക, ഇതെല്ലാം പ്രശ്നങ്ങൾ വരുമ്പോഴേ ഉള്ളൂ. ആരെങ്കിലും നമ്മളെ വന്നിട്ട് ഞാൻ അർഹിക്കാത്ത ചില കാര്യത്തിന് വേണ്ടി എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളാരെങ്കിലും ചിന്തിക്കോ, ഇതൊക്കെ എങ്ങനെ ഇനി സഹിക്കോ, ഇത് അങ്ങനെ ചിന്തിക്കോ. ആരെങ്കിലും വന്ന് നമ്മളെ പ്രശംസിക്കാം. ഇപ്പൊ ഹരേ കൃഷ്ണ പ്രഭുവിന്റെ അടുത്ത് പറയാണ്, ഹരേ കൃഷ്ണ പ്രഭു ഭയങ്കര ഗായകനാണ്, ഗാനഗന്ധർവനാണ്, പാടിയ മഴ പെയ്യും എന്നൊക്കെ ആരെങ്കിലും പ്രസംഗം. ഹരേ കൃഷ്ണ പ്രഭു പാടി എത്ര പേര് കേട്ടിട്ടുണ്ട്? ആരും കേട്ടിട്ടില്ല. ഇന്ന് സന്ധ്യാർത്തി അദ്ദേഹം പാടും. വേദാളോ അവതാളോ ഒക്കെ കേട്ടോ, കേൾക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പാടുന്ന ഒരാളെടുത്ത് നമ്മൾ ചെന്നിട്ട് പ്രഭു, പ്രഭുവുടെ കീർത്തനം അതിമനോഹരമാണ് എന്നൊക്കെ അർഹിക്കാത്ത അപ്രീസിയേഷൻ. പക്ഷെ പ്രഭുവുടെ വൈഫ് നന്നായിട്ട് പാടും എന്നില്ലേ, അത്തഞ്ചു ഒന്നില്ലേ, ഇപ്പൊ വരും പ്രസാദ സമയത്താണ്. ശരി, എവിടെ നിർത്തി? അർഹിക്കാത്ത അപ്രീസിയേഷൻ വരുമ്പോ നമ്മൾ ആരെങ്കിലും ചിന്തിക്കോ, ഇതൊക്കെ ഇനി എങ്ങനെ സഹിക്കോ എന്തോ, അങ്ങനെ ചിന്തിക്കോ. എനിക്ക് അർഹിക്കാത്തതാണെങ്കിലും ഒരു വിധത്തിലും ഞാൻ ഡിസേർവിങ് അല്ലെങ്കിലും അതിനെ പൂർണ്ണ മനസ്സോട് നമ്മൾ സ്വീകരിക്കും, റൈറ്റ്? അപ്പൊ ഇതെല്ലാം എപ്പോ വരുന്നു? എന്നെ ഹേർട്ട് ചെയ്യുമ്പോ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിടാത്ത ഒരു ജീവാത്മാവും ഈ ലോകത്തിൽ ഉണ്ടാവില്ല. എല്ലാവർക്കും പ്രശ്നം വരും. ഭാഗവതവും ചൈതന്യ ചരിതാമൃതം എന്ത് പറയുന്നു വെച്ചാൽ, ചില പ്രശ്നങ്ങൾക്ക് മാത്രമേ ഈ ലോകത്തിൽ പരിഹാരമുള്ളൂ, എല്ലാത്തിനും ഇല്ല. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, അപ്പൊ അതിനെ പരിഹാരം കണ്ടെത്തുക. മറ്റു ചില പ്രശ്നങ്ങൾക്ക് ആൻസറേ ഇല്ല, സൊല്യൂഷനേ ഇല്ല. ആ പ്രശ്നം എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മളെ സഹിക്കാൻ പറ്റും, അത്രയേ. ചില കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ട്, ചില കാര്യങ്ങൾ എനിക്ക് സഹനശക്തി പഠിപ്പിക്കാൻ, ടോളറൻസ്, സമാധമ, തപഃ, ശൗചം, സമാധമ, ഇത് രണ്ടും പഠിപ്പിക്കാം. അല്ലാതെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ലോകത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ തുടങ്ങരുത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയല്ല, അത് ആധ്യാത്മിക ലോകത്തിൽ സംഭവിക്കും, റൈറ്റ്? അങ്ങനത്തെ ഒരു ലൈഫേ ഉണ്ടാവില്ല. 100% പ്രോബ്ലം ഫ്രീ എന്നുള്ള ഒരു ജീവിതം ഉണ്ടാവില്ല. അപ്പൊ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, ചില പ്രശ്നങ്ങൾ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? സഹിക്കാൻ പഠിപ്പിക്കും. സൊ ദ ഹോൾ സ്പിരിച്വാലിറ്റി എന്തെന്ന് വെച്ചാൽ സഹിക്കാൻ പഠിക്കുക. ഇതിന്റെ മുമ്പത്തെ യുഗങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല യോഗിമാർ
കൊടും വെയിൽ വേനൽക്കാലത്ത് ഭയങ്കരമായ വേനൽക്കാലത്ത് എട്ട് ദിശയിലും അഗ്നികുണ്ഡം വളർത്തി അതിൻ്റെ നടുക്ക് ചെന്നിരുന്ന് തപസ്സിയിരിക്കും യോഗിമാർ. കൊടും തണുപ്പത്തും മഴയത്തും അങ്ങനത്തെ ഫ്രീസിംഗ് ടെമ്പറേച്ചറിൽ നദിയുടെ അകത്ത് ഇറങ്ങി നിന്ന് ആ എന്താ പറയുക 0 ഡിഗ്രി -ഡിഗ്രി ഈ 12 കൊല്ലത്തിൽ ഒരിക്കൽ അലഹാബാദ് നാസിക് പ്രയാഗ് ഉജ്ജയിൻ ഇവിടെയൊക്കെ കുംഭമേള നടക്കാറുണ്ട്. അവിടെ പോയ ഇത്തരം യോഗികളെയൊക്കെ കാണാൻ പറ്റും. 2 ഡിഗ്രി 3 ഡിഗ്രി 0 ഡിഗ്രി ടെമ്പറേച്ചറിൽ വെള്ളത്തിൽ ഇറങ്ങിയിരുന്ന് തപസ്യ ചെയ്യും. കൊടും വെയിൽക്കാലത്ത് തീയിന്റെ നടുക്കിരുന്ന് തപസ്യ ചെയ്യും. റൈറ്റ്? അപ്പൊ എന്താ ചെയ്യുന്നേ, അവർ പ്രശ്നങ്ങളെ മനസ്സ് യോജിക്കാത്ത ചില സാധനങ്ങളെ വോളണ്ടറി സ്വീകരിച്ച് അവർ അവരെ തന്നെ പീഡിപ്പിച്ച് ഫോഴ്സ്ഫുള്ളി സഹിക്കാൻ പഠിക്കാൻ. മനസ്സിലായോ? റൈറ്റ്? എന്തെല്ലാം തരത്തിലുള്ള സഹനശക്തി. ഇന്നലെ നമ്മൾ സംസാരിച്ചു ഹരിദാസ് ഠാക്കൂറിനെ 22 മാർക്കറ്റിൽ വെച്ച് മർദ്ദിച്ചു ആൾക്കാർ ചാട്ടവാർ കൊണ്ട്. 22 മാർക്കറ്റിൽ അടിച്ച് അടിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള മാംസവും ഇതെല്ലാം ഇളക്കിയെടുത്ത് കുന്തം വെച്ച് കുത്തി പീഡിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ നാവിലിരുന്ന് തിരുനാമം 1 സെക്കൻഡ് പോലും എന്തായില്ല, സ്റ്റോപ്പായി. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. കാറിൽ പോകുന്നു, ബസ്സിൽ പോകുന്നു, 1 ശകലം ടെമ്പറേച്ചർ കൂടിയാൽ മതി, 1 ഡിഗ്രി 1/2 ഡിഗ്രി കൂടിയാൽ മതി, ജപം ജപിക്കാനുള്ള മൂടൊന്നുമില്ല. നീ പറഞ്ഞെങ്കിൽ ഇല്ലേ, നിസ്സാരമായ സ്ലൈറ്റ് ഒരു ടെമ്പറേച്ചർ ഒന്ന് കൂടിയാൽ മതി, അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലം സൗകര്യമായിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ 3 പേരുടെ സീറ്റിൽ 4 പേരിരുന്ന് ഒരാൾ ഇങ്ങനെയൊക്കെ ഇരിക്കേണ്ടി വന്ന ഒരു ചെറിയ ചെറിയ ഇൻസിഗ്നിഫിക്കൻറ്റ് അതിൽ നിന്ന് കണക്കിൽ പോലും എടുക്കാം. പക്ഷെ ഇത് മതി നമ്മളെ മാനസികമായിട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ. ഡിസ്റ്റർബ് ആവോ ഇല്ലേ? നമ്മൾ എത്ര പേര് ഡിസ്റ്റർബ് ആവും? എല്ലാവരും ആവും. റൈറ്റ്? നമ്മൾ തീർത്ഥാടനത്തിനായിട്ട് എല്ലാ വർഷം 100 കണക്കിന് ഭക്തന്മാരെ കൊണ്ടുപോകാറ്. എല്ലാ പ്രാവശ്യവും നമ്മൾ കാണുന്നത് ഇതാണ്. എന്താ പഠിപ്പിച്ചിട്ട് പോകുന്നത്? പിൽഗ്രിമേജിൽ പോവാണ്. നിങ്ങളെ വീടും സൗകര്യവും വെസ്റ്റേൺ ടോയ്ലറ്റും ഷവറും അതെല്ലാം വീട്ടിൽ തന്നെ മറന്നിട്ട് വരും. തപസ്യക്കായിട്ടാ പോകുന്നത്. പക്ഷേ ഫസ്റ്റ് ഡേ ഒരു രാത്രി കഴിഞ്ഞാൽ മതി, അടുത്ത ദിവസം രാവിലെ കംപ്ലൈന്റ് എന്റെ ബാത്റൂമിൽ അത് ശരിയല്ല, ഇത് ശരിയല്ല, ബെഡ് ശരിയല്ല, വൈറ്റ് ഷീറ്റിൽ കറയുണ്ടായിരുന്നു. ചെറിയ അഡ്ജസ്റ്റ്മെന്റ് പോലും നമ്മളെ കൊണ്ട് സാധിക്കില്ല. റൈറ്റ്? സഹിക്കുക. ചിലപ്പം സാഹചര്യങ്ങളെ സഹിക്കേണ്ടി വരും, ചിലപ്പം വ്യക്തിത്വങ്ങളെ സഹിക്കേണ്ടി വരും, ചിലപ്പം കുടുംബാംഗങ്ങളെ സഹിക്കേണ്ടി വരും. എല്ലാം സഹിക്കാൻ പഠിക്കുന്ന വ്യക്തിയുണ്ടല്ലോ, ഫൈനലി മെറ്റീരിയൽ ആയാലും ശരി സ്പിരിച്വൽ ആയാലും ശരി അയാൾ വിജയിക്കും. റൈറ്റ്? ഭാഗവതത്തിൽ ഗജേന്ദ്രന്റെ കഥ പറയുന്നുണ്ട്. ഇന്ദ്രദ്യുമ്ന മഹാരാജാവായിരുന്ന, അതായത് ഗജേന്ദ്രന്റെ മുൻജന്മം ഇന്ദ്രദ്യുമ്ന മഹാരാജ, ഒരു ദിവസം കാട്ടിലിരുന്ന് അദ്ദേഹം തപസ്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണെല്ലാം അടച്ചിട്ട് അഗസ്ത്യ മഹർഷി 10,000 ശിഷ്യന്മാരോടൊപ്പം വന്നു. വന്നിട്ട് എന്നെ കണ്ടിട്ട് ബഹുമാനിക്കാതെ കണ്ണു അടച്ച് ഒരു മതയാനയെ പോലെ ഇരുന്നിട്ട് അഭിനയിക്കുന്ന എന്ന് ദേഷ്യത്തില് അഗസ്ത്യ മഹർഷി ചെന്നിട്ട് ഗജേന്ദ്രൻ ആ ഇന്ദ്രദ്യുമ്ന മഹാരാജാവിന് നീ ഒരു ആനയായി പോകട്ടെ എന്ന് ശപിച്ചു. ഗജേന്ദ്രൻ സോറി ഇന്ദ്രദ്യുമ്നൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അയാൾ കണ്ണു ഉടച്ച് ജപിക്കുകയല്ലേ അല്ലേ? ഒന്നാലോചിച്ച് നോക്കുന്ന നിങ്ങൾ ടെമ്പിൾ ഹാളിൽ ഇരുന്ന് കണ്ണു ഉടച്ച് ജപമാലയിൽ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഒരുത്ത് അടുത്ത് വന്ന് വാറ്റയാടി ചവിട്ടത്ത്. നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യും? നിങ്ങൾ എന്ന് ജപിച്ചോ? ശിവദാസ് പ്രഭു എന്ത് ചെയ്യും? ഇങ്ങനെ ഒന്ന് ജപിച്ചുകൊണ്ടിരിക്കുക, ആടി അവന്ന് വാറ്റാട്ടി. അപ്പൊ ശിവദാസ് പ്രഭു എന്ത് ചെയ്യും? അയ്യോ മോളെ എന്താ സംഭവിച്ചത്? അങ്ങനെ സംസാരിക്കോ? എന്ത് ചെയ്യും? ആര്യ എവിടെ? അച്ഛൻ എന്ത് ചെയ്യും? അങ്ങനെ സംഭവിച്ച അച്ഛൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? തിരിച്ചടിക്കോ? 1 അടി തരോ 2 അടി തരോ? അല്ല മൊത്തത്തിൽ തരോ? എനിവേ ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ചിലപ്പം നമ്മൾ മനഃപൂർവം തെറ്റ് ചെയ്തിട്ട് പോലും ആരെങ്കിലും വന്ന് ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അല്ലേ? ഞാൻ അറിഞ്ഞ് ചെയ്ത തെറ്റാണ്,
എല്ലാരിടത്തിരുന്നും മാക്സിമം ഒളിപ്പിക്കാൻ ശ്രമിച്ചതാ. പക്ഷെ പ്ലാൻ വാങ്ങി, എല്ലാരും അറിഞ്ഞു. അപ്പൊ ഓരോരുത്തരും വന്ന് നീ ചെയ്തു നീ ചെയ്തു നീ ചെയ്തു എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോ നമ്മളതിനെ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കും. അറിഞ്ഞു ചെയ്ത തെറ്റ് അറിയാതിരുന്ന് ജപിക്കുമ്പോ ഒരാൾ വന്ന് അടിച്ചാ എങ്ങനെയായിരിക്കും? എന്റെ ദേഷ്യമെല്ലാം തിരിച്ചു വന്ന് ഇല്ലേ, ഭയങ്കരമായിട്ട് ഞാൻ റിയാക്ട് ചെയ്യും. പക്ഷെ ഇന്ദ്രദ്യുമ്ന മഹാരാജ ഇതിനെയാണ് സഹിക്കുക എന്ന് പറയും. ഇന്ദ്രദ്യുമ്ന മഹാരാജ ആലോചിച്ചു, അഗസ്ത്യ മഹർഷി സാധാരണ വ്യക്തിയല്ല, ഒരു മഹാത്മാവാണ്. എന്നിരുന്നിട്ട് പോലും എന്തിനാണ് അദ്ദേഹം എന്നെ ശപിച്ചത്? അപ്പൊ ആലോചിച്ച് അദ്ദേഹം രണ്ട് ആൻസറിലെത്തി, രണ്ട് കൺക്ലൂസീവ് അവസാനം രണ്ട് ആൻസർ ഉത്തരത്തിൽ വന്നെത്തി. ഒന്ന്, ചിലപ്പം എന്റെ പൂർവ്വജന്മത്തിന്റെ കർമ്മമായിരിക്കും, അതുകൊണ്ടാണ് ഈ നിമിഷം ഈ ദിവസം ഈ സമയം എനിക്ക് ഇങ്ങനെ ഒരു ഇൻസൾട്ട് കിട്ടേണ്ടതെന്ന് എന്നുള്ളത്. അതായത് ഞായറാഴ്ച രാവിലെ 12:30 ഇൻസൾട്ട് കിട്ടണം എന്ന് കർമ്മവിധി ഉണ്ടെങ്കിൽ അതെന്ത് സംഭവിച്ചിരിക്കും? ഇൻസൾട്ട് കിട്ടിയിട്ടുണ്ടാവും, അത് എവിടെയും തെറ്റിപ്പോവില്ല. അത് തൈക്കാട് സെന്ററിലാണെങ്കിൽ നമ്മൾ ആര് ഇൻസൾട്ട് ചെയ്യും? ആര് ഇൻസൾട്ട് ചെയ്യും? ഈ അടുത്തുള്ള ഭക്തർ ഇൻസൾട്ട് ചെയ്യും. റോട്ടിലാണെങ്കിൽ ആര് ഇൻസൾട്ട് ചെയ്യും? ഓട്ടോക്കാരെ ഇൻസൾട്ട് ചെയ്യും. വീട്ടിലാണെങ്കിൽ അത് അമ്മായിയമ്മയായിരിക്കും. അപ്പൊ ഈ മൂന്ന് എന്തായാലും ആ സമയത്ത് ഇൻസൾട്ട് കിട്ടും. അപ്പൊ ഏതാണ് ബെറ്റർ? ഇവിടെ നിന്ന് കിട്ടുന്ന വീട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. സോ അത് ഇന്ദ്രദ്യുമ്ന മഹാരാജ ആലോചിച്ചു, എന്നാൽ ഡെഫിനറ്റ്ലി ഇതെന്റെ മുൻജന്മ കർമ്മമാണ്, അല്ലെങ്കിൽ ഇത്രയും വലിയ മഹാത്മ എന്നെ വന്ന് തല്ലേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ആലോചിച്ച് സെക്കൻഡ് ആൻസറിൽ അദ്ദേഹം എത്തി, അങ്ങനെ ഞാൻ ഒരു പാപം ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പം ഈശ്വരന്റെ നിശ്ചയമായിരിക്കും ഇങ്ങനെ സംഭവിക്കണം. കാരണം അദ്ദേഹം അറിയാതെ ഒരു പുൽക്കൊടി പോലും അനങ്ങത്തില്ല, എന്നാൽ അദ്ദേഹത്തിന്റെ നിശ്ചയമായിരിക്കും. അപ്പൊ രണ്ടായാലും എനിക്ക് നല്ലതന്നെ, ഒന്ന് കർമ്മം കത്തിപ്പോകുന്നു, ഇനി ഒന്ന് ഈശ്വരന്റെ കാരുണ്യത്തിന് ഞാൻ പാത്രീഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി എണീറ്റ് ചെന്ന് അഗസ്ത്യ മഹർഷിയുടെ മുമ്പേ തൊഴുതു പറഞ്ഞു, എന്നെ ശപിച്ചതിന് നന്ദി. അപ്പൊ ശിവദാസ് പ്രഭു എന്ത് പറയണം? എന്നെ ശപിച്ചതിന് നന്ദി എന്ന് ഇന്ദ്രദ്യുമ്ന മഹാരാജ് പറഞ്ഞു. അത് കേട്ടപ്പോൾ അഗസ്ത്യരുടെ മനസ്സിൽ ഒരു മാറ്റമുണ്ടായി. ഇങ്ങനെ ഒരു ശാപം കൊടുത്തിട്ടും ഈ വ്യക്തി പ്രതികരിച്ചില്ലല്ലോ, അപ്പൊ തീർച്ചയായിട്ടും ആരായിരിക്കും? മഹാത്മാവായിരിക്കും. അപ്പൊ പറഞ്ഞു, ഇന്ദ്രദ്യുമ്ന, എന്റെ ശാപത്തിനെ ഇനി എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ ശപിച്ചത് ശപിച്ചത് തന്നെയാണ്, പക്ഷേ നീ മതയാനയായി തന്നെ ജനിക്കും. ആ ജന്മത്തില് നാരായണൻ സ്വയം വന്ന് നിന്റെ വിരലും പിടിച്ച് തിരിച്ച് വൈകുണ്ഠ ലോകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന്. ഇപ്പൊ ആ ശാപം എന്തായി മാറി? അനുഗ്രഹം. ഈ ശാപത്തിനെ ആരനുഗ്രഹമാക്കി മാറ്റിയത്? ഇന്ദ്രദ്യുമ്ന. നമ്മളാണ് ആ അവസരത്തിൽ എന്ത് ചെയ്യും? കോളമാക്കൂലേ മൊത്തം ഇല്ലേ? ഇന്ദ്രദ്യുമ്ന അങ്ങോട്ട് അഗസ്ത്യനെ തിരിച്ച് ശപിച്ച്, അവന്റെ അച്ഛൻ അപ്പൂപ്പൻ കുടുംബ സഹിതം മൊത്തം ശപിച്ച്, ആ ചെറിയ പ്രശ്നത്തിന് വലിയ പ്രശ്നം. അപ്പൊ സഹിക്കാൻ പറ്റിയത് കൊണ്ട് എന്ത് പറ്റി? പല ലെവലില് ടോളറൻസ് ഉണ്ടാവും. കംപ്ലീറ്റ് രാവണ യുദ്ധം രാമായണം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം പിന്നെയും 2 കൊല്ലം ഹനുമാൻ വന്നിട്ട് കോശല രാജ്യം അയോധ്യയിൽ ശ്രീരാമചന്ദ്രമൂർത്തിയെ സേവിച്ചിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ഒരിക്കൽ അമ്മയെ കാണാനുള്ള ഒരു സാഹചര്യം കിട്ടി. ആർക്ക്? ഹനുമാൻ. ഹനുമാൻ ചെന്ന് അമ്മയെ കണ്ടു. സന്തോഷത്തോട് ഇത്രയും ദിവസം ഞാൻ രാമനെ സേവിച്ചു, രാമന്റെ ഹൃദയം മനസ്സിലാക്കി എല്ലാ സേവനങ്ങളും അനുഷ്ഠിച്ചു എന്ന് സന്തോഷത്തോട് പോയി അമ്മയെടുത്ത് പറയാൻ പോയപ്പോ അമ്മ വാറ്റി അടി കൊടുത്തു ഹനുമാൻ ചെവിട്ടത്ത്. ആര്? ആരാ ഹനുമാന്റെ അമ്മ? അഞ്ജന. ഒരടി. ഹനുമാൻ സ്തംഭിച്ചു പോയി. ഇത്രയും നല്ല കാര്യം ചെയ്തിട്ട് പറയാൻ വന്നപ്പോ അമ്മ തല്ലി. അപ്പൊ ചോദിച്ചു, അമ്മ എന്തിനാ എന്നെ തല്ലി? അഞ്ജന ദേഷ്യത്തിൽ പറഞ്ഞു, നീ വിചാരിച്ചിരുന്നെങ്കിൽ ഒരു ക്ഷണത്തിൽ ലങ്ക മുഴുവനും കത്തിച്ച് രാവണനും രാവണന്റെ കുടുംബവും കുടുംബാംഗങ്ങളും മക്കളെ അത്ര പേരെയും ഭസ്മമാക്കി സീതയെ തിരിച്ചു കൊണ്ടുപോയി രാമന്റെ അടുത്ത് വിട്ട് ഈ കംപ്ലീറ്റ് പ്രശ്നം ഒരു ക്ഷണം കൊണ്ട് തന്നെ കൊണ്ട് തീർക്കാൻ പറ്റൂലേ? അത് വിട്ടിട്ട് പാലം പണിതു, 1 മാസം പ്രഭുവിനെ കഷ്ടപ്പെടുത്തി രാമനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടുപോയി, പിന്നെ 1 മാസം യുദ്ധം ചെയ്യിപ്പിച്ച് നിങ്ങൾക്കൊരു ഭക്തനാണ് എന്ന് ദേഷ്യത്തിൽ ശപിച്ചു. ഇപ്പൊ ആർക്കാണ് ഭക്തി കൂടുതൽ? ഹനുമാനെ അഞ്ജനിക്ക. ആർക്കാണ് ഭക്തി കൂടുതൽ? ഇപ്പോ അവിടെ രാമായണത്തിൽ വാൽമീകി പറയാ, ശ്രീരാമചന്ദ്രമൂർത്തിയും സീതയും അരുത് എന്ന് പറഞ്ഞു, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു.
അപ്പൊ ഹനുമാൻ എന്ത് ചെയ്തു? ഇത് ഇന്നൊരു തരത്തിലുള്ള ടോളറൻസ് ആണ്. എന്താണ്? ഇത്രയും കഴിവുണ്ടായിട്ടും ആ കഴിവിനെല്ലാം മാറ്റിവെച്ചിട്ട് ലൈൻ്റെ അവസാനം നിൽക്കുന്ന ഒരു എളിമത്വം ഉണ്ടല്ലോ, അത് ഹനുമാന് മാത്രമേ ഉള്ളൂ. നമുക്കൊക്കെ ഒരു കഴിവും ഇല്ല, എന്നാലും ഫ്രണ്ടി 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 വരില്ലേ, അല്ലേ? അതിനെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് അതിന് 10 ലൈക്ക്, തിന്നാൻ പോയാൽ 10 ലൈക്ക്, തുറങ്ങാൻ പോയാൽ 10 ലൈക്ക്, കയറ്റി കയറ്റി തൂങ്ങിയാൽ 10 ലൈക്ക്, അല്ലേ? അപ്പൊ ഹനുമാന്റെ ആ ടോളറൻസ് ലെവൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും ടാലന്റും കപ്പാസിറ്റിയും ഉണ്ടായിട്ട് ഹോൾ രാമായണ കഥയും വിചാരിച്ചാൽ ക്ഷണം കൊണ്ട് അദ്ദേഹത്തിന് തീർക്കാൻ പറ്റും. സീതാദേവി ഒരു വാക്ക് പറഞ്ഞു, എന്റെ പ്രഭു വന്ന് രാവണനെ വധിച്ച് എന്നെ കൊണ്ടുപോകുന്നതാണ് രഘുവംശത്തിന് ഒരു കീർത്തി. ആ ഒറ്റ വഴിക്ക് വേണ്ടി ഉണ്ടായിരുന്ന സർവത്ര കഴിവും ടാലന്റും മാറ്റിവെച്ചിട്ട് ഒരു വിനയത്വത്തോടൊരു ദാസനായി നിൽക്കുക. ഞാൻ പറയണെന്ന് മനസ്സിലായോ? അതിന് എന്തൊരു ലെവൽ ഓഫ് ഹ്യൂമിലിറ്റി വേണം, എന്തൊരു ലെവൽ ഓഫ് ടോളറൻസ് വേണം. ഇതൊക്കെയാണ് ചൈതന്യ ചരിത്രാമർത്ഥം. ഈ കഴിവുള്ളവർക്ക് ആ കഴിവിനെ മാറ്റിവെക്കാനേ പറ്റില്ല. ശരിയാണോ തെറ്റാണോ? ഇല്ലേ, അതങ്ങ് പ്രകടിപ്പിക്കും. ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ സ്മാർട്ട് ആണ് എന്നുള്ളത് കാണിച്ചിരിക്കും. ഇല്ലേ, അത് സൈലന്റ് ആയിട്ട് കാണിക്കണമെങ്കിൽ സൈലന്റ് ആയിട്ട് കാണിക്കും, വയലന്റ് ആയിട്ട് കാണിക്കണമെങ്കിൽ അങ്ങനെ എങ്ങനെയെങ്കിലും കാണിച്ചിരിക്കും. ഹനുമാൻ എല്ലാം മാറ്റിവെച്ചിട്ട് പ്രഭു പറയുന്ന അക്ഷരം പ്രതിപ്രാത് ഓൾ ആക്ട് ചെയ്ത് ദ റിയൽ എപ്പിറ്റോം ഓഫ് ഹ്യൂമിലിറ്റി, എളിമത്വത്തിന്റെ ശിഖരമായിരുന്നു അദ്ദേഹം. ആര്? ഹനുമാൻ കി. സോ ഹോൾ ചൈതന്യ ചരിതാമൃത വായിച്ചാല് ഈ വെളിയിലുള്ള പ്രോഗ്രാം അല്ല ഈ പുസ്തകം പറയുന്നത്, ഇത് മുഴുവൻ ഉള്ളിൽ എവിടേക്കോ റിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വിനയത്വം സഹിക്കാനുള്ളത്, മറ്റുള്ളവരെ അഡ്ജസ്റ്റ് ചെയ്യുക, ഉള്ളത് കഴിവെല്ലാം മാറ്റിവെച്ചിട്ട് എളിമയായി ഫ്രണ്ടിൽ വന്ന് നിൽക്കുക, അഭിപ്രായങ്ങളെ മാറ്റിവെക്കുക, ഞാൻ എന്ന വസ്തുതയെ അവിടെ ഇല്ലാതാവുക. സോൾവ് വെരി ഡീറ്റെയിൽ ഇന്റേണൽ വർക്ക്ഷോപ്പാണ്, അകത്ത് റിപ്പയർ ചെയ്യേണ്ട കാര്യം. ഭാഗവതം പോലെ അസുരനെ പോയി കൊന്നു, രാക്ഷസനെ കൊന്നു, ഗോവർദ്ധനത്തിനെ, ഇതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല, ഇതെല്ലാം ഉള്ളിൽ സംഭവിക്കേണ്ടതാണ്. റൈറ്റ്? സോ ദ ഫൈനൽ കൺക്ലൂഡ് ചെയ്യാം എന്ന് വെച്ചാൽ, ഏതൊരു ജീവാത്മാ സഹിക്കാനും എളിമയുമുണ്ടോ ആ ബോധത്തോടുകൂടെ ആത്മാർത്ഥമായി 16 മാല ജപിക്കുന്നു, അവർ മാത്രമേ ഭക്തിക്കും പ്രേമത്തിനും യോഗ്യത ഉള്ളവർ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു ദയ കരുമോ.